കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ സ്ഥലദോഷ ശാന്തിക്കും നാൽക്കാലി രക്ഷയ്ക്കും അല്ലെ വളർത്തുമ്പോൾ രക്ഷയ്ക്കും ചെയ്യേണ്ട ഒരു പൂജാവിധാനത്തെ പറ്റിയാണ്. പൂജാവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പൂച്ച രക്ഷസാണെന്ന് എല്ലാവരും പറയാറുണ്ട് അല്ലേ? അല്ലേ, കുറച്ച് പേർക്കെങ്കിലും അറിയാം. അന്നേരം ഈ രക്ഷസ് പല വിധത്തിലുണ്ട്. മനുഷ്യന് സഹായകരമായിട്ട് നിൽക്കുന്ന രക്ഷസ്, രക്ഷോ രക്ഷിക്കുന്ന അവസ്ഥയെ രക്ഷസം എന്ന് പറയാറുണ്ട്. അല്ലാതെ കണ്ട് സർപ്പരക്ഷസുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, അതുപോലെ തന്നെ ഈ സാധാരണ രക്ഷസുണ്ട്, ഗോരക്ഷസുണ്ട്, മാർജാരക്ഷസുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് രക്ഷസിൻ്റെ ഭാഗങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു ദോഷശാന്തിക്കായിട്ട് ഭൂമിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ചെറുക്കുന്നതിനായിട്ട് ഭൂമിയിൽ വരുത്തുപോക്കാവാം, ശ്മശാന ഭൂമിയാവാം, ദേവഭൂമിയാവാം, ഇനിയും യുദ്ധഭൂമിയാവാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയാവാം, അങ്ങനെ എന്ത് ഭൂമിദോഷവും ആയിക്കോട്ടെ, ആ ഭൂമിദോഷങ്ങളെ നല്ല രീതിയിൽ ചെറുക്കുന്നതിനായിട്ട് വളർത്തു മൃഗങ്ങൾ അല്ലെ നാൽക്കാലികൾ, ഇപ്പോൾ ചില വീട്ടിലൊക്കെ കണ്ടില്ലേ പട്ടി വാഴത്തില്ല, പൂച്ച വാഴത്തില്ല, മത്സ്യങ്ങൾ വാഴത്തില്ല, അല്ലെങ്കിൽ അവിടെ കൊണ്ടിരുന്ന എന്ത് ജീവികളായാലും പക്ഷേ കയറ്റം, അങ്ങനെ പല ആൾക്കാരും ചില ഉപേക്ഷിച്ച് അങ്ങനെയുള്ള പക്ഷികളൊക്കെ മേടിച്ച് വളർത്തും, അതൊന്നും വാഴത്തില്ല. അപ്പം അങ്ങനെയുള്ള നാൽക്കാല രക്ഷയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് ബ്രഹ്മരക്ഷസിന് പൂജ കൊടുക്കുക. ബ്രഹ്മരക്ഷസിന് പൂജ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നമ്മൾ ആദ്യം ചെയ്യുക. മലയാള മാസത്തിൽ ഒന്നുകിൽ ആദ്യത്തെയോ അവസാനത്തെയോ വ്യാഴാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ചെയ്തിട്ട് വിഷ്ണു പൂജ അതിൻ്റെ കൂട്ടത്തിൽ, വിഷ്ണു പൂജയായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസിന് പത്മവിട്ടു പൂജയായിട്ട് നടത്താം. അതിനകത്ത് പാൽപ്പായസമാണ് പ്രധാന നിവേദ്യമായിട്ട്. നമുക്കതിന് ഔവാദ നിവേദ്യമാകുമ്പോഴത്തേക്കും, അതായത് പ്രസന്ന പൂജയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ണിയപ്പം നേദിക്കാം, അട നേദിക്കാം, ചെത്തി വൃത്തിയാക്കിയ പാക്കോ അതുപോലെ തന്നെ മുറുക്കാന സങ്കല്പത്തി വെറ്റില നമുക്ക് നിവേദിക്കാം. അപ്പം തൃമധുരം, കദളിപ്പഴം, മറ്റ് ഫ്രൂട്ട്സുകൾ, വട, അങ്ങനെയുള്ള എന്ത് നിവേദ്യങ്ങൾ നമ്മൾ എത്ര മാത്രം നിവേദ്യം കൊടുക്കുക, അത്രമാത്രം നമ്മൾ പ്രസന്ന പൂജ ഭഗവാൻ സന്തോഷവാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്ര നിവേദ്യങ്ങൾ കൊടുത്ത് നമ്മൾ ആ പൂജ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാലഘട്ടം ഒരു വർഷമാണ് പറയുന്നത്. മലയാള മാസത്തിൽ ഒന്നുകിൽ ആദ്യത്തെ അവസാനത്തെ വ്യാഴാഴ്ച ഒന്ന് എന്ന രീതിയിൽ അഷ്ടദ്രവ്യ ഗണപതിഹോമത്തോടെ ആരംഭിച്ചിട്ട് പിന്നെ പിന്നെ അഷ്ടദ്രവ്യ ഗണപതിഹോമം വേണമെന്നില്ല, സാധാരണ ഗണപതിഹോമം ആയാലും മതി. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ബ്രഹ്മരക്ഷസിൻ്റെ പൂജ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഷ്ണവ സങ്കല്പത്തിലാണ് നമ്മൾ പൂജ നടത്തുക. ഒരു വർഷം നമ്മളത് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്ഥലദോഷം ഒരു നല്ല ശതമാനം സ്ഥലദോഷം മാറുകയും അതുപോലെ തന്നെ നാൽക്കാലി, പിന്നീട് ഈ പറഞ്ഞ പോലെ നാൽക്കാലികളായാലും വളർത്തു മൃഗങ്ങളായാലും ഒക്കെ മരിക്കാതിരിക്കുകയും ചെയ്യും. ഇത് ഞാനീ പറയുന്ന പൂജകൾ എന്ത് തന്നെയായാലും ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെ ചെയ്ത് കൊടുത്ത് അവർക്ക് റിസൾട്ടുള്ള കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത്. ചുമ്മാ ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതോ അല്ലെ അതങ്ങ് ചെയ്താൽ അങ്ങ് മാറുന്ന ഒരാൾ പറഞ്ഞ കാര്യങ്ങളല്ലേ ഞാനീ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് കൊടുക്കുകയും അവർക്ക് റിസൾട്ട് ഉണ്ടാകുകയും ചെയ്ത കാര്യമാണ്. നിങ്ങളും ഇതിപ്രകാരം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പൂജാവിധാനം ആരുടെയെങ്കിലും ഉപദേശം വായിച്ച് ചെയ്താലും മതി, ഉപനയനമൊക്കെ നടത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരിക്കൽ നല്ല ഒരു കർമ്മിയെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കുക. 100% റിസൾട്ടുള്ള കാര്യം, 99.99% അല്ല, 100% റിസൾട്ടുള്ള കാര്യമാണ്. ഇനിയും ഇതുപോലെ ഉള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.